ജാരാ വൃന്ദാവനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിശാഗന്ധി വിരിയുന്ന അപൂർവ കാഴ്ചയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിനെ നിശാഗന്ധി എന്നും ബ്രഹ്മകമലമെന്നും അറിയപ്പെടുന്നു. രാത്രിയിൽ വിടരുന്നത് കൊണ്ട് തന്നെ ഇതിനെ രാത്രിയുടെ രാജ്ഞി എന്ന പേരിലും അറിയപ്പെടുന്നു. കൂടാതെ ഈ പൂവിനെ സ്വർഗത്തിൽ നിന്നുള്ള പുഷ്പമെന്നും വിജയത്തിൻ്റെ പുഷ്പമെന്നും അറിയപ്പെടുന്നു. നിശാഗന്ധിയെ മഹാവിഷ്ണുവിൻ്റെ അനന്തശയനം എന്നും അറിയപ്പെടുന്നു. ഈ പൂവിടരുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യവും സാധിച്ചു കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. രാത്രി 8 മണിയോടുകൂടി നിശാഗന്ധി വിരിഞ്ഞു തുടങ്ങുന്നു. രാത്രി 11-12 മണി ആകുമ്പോഴേക്കും പൂർണ്ണമായി വിരിഞ്ഞ് നമുക്ക് കാണാവുന്നതാണ്. ഇത് സാധാരണ ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇലകളിൽ നിന്നാണ് മുട്ട വിരിയുന്നത്. രാത്രിയിൽ വിടരുന്ന ഈ പൂവിൻ്റെ നർമ്മണത്താൽ കന്യകമാർ ആകർഷിക്കപ്പെടുമെന്നും ഗന്ധർവന്മാർ സർപ്പരൂപത്തിൽ വന്ന് നാഗലോകത്തേക്ക് അവരെ കൊണ്ടുപോകുമെന്നും ഒരു വിശ്വാസം കൂടി ഈ പൂവിന് ഉണ്ട്. ഈ ചെടി വീട്ടിൽ വളർത്തുന്നത് വീടിന് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്നു എന്നൊരു വിശ്വാസം കൂടി ഉണ്ട്. രാത്രി 8 മണിയോടുകൂടി നിശാഗന്ധി വിരിഞ്ഞു തുടങ്ങുന്നു. രാത്രി 11-12 മണി ആകുമ്പോഴേക്കും പൂർണ്ണമായി വിരിഞ്ഞ് നമുക്ക് കാണാവുന്നതാണ്. ഒരു രാത്രി മാത്രമാണ് ഈ പൂവിൻ്റെ ആയുസ്. രാത്രിയിൽ വിരിഞ്ഞ് നേരം പുലരുമ്പോഴേക്കും ഇത് വാടിപ്പോകുന്നു. ശരിക്കും പറഞ്ഞാൽ രാത്രി വിടരുകയും നിറയെ സുഗന്ധം പരത്തുകയും ചെയ്യുന്ന ഒരു അപൂർവ പുഷ്പമാണ് ഇത്. കള്ളിയിൽ ചെടിയുടെ വർഗത്തിൽപ്പെട്ട ഒരിനം ചെടിയാണിത്. മുട്ടുണ്ടായി 20 ദിവസത്തിനകം പൂവിരിയുന്നതാണ്. ഈ പൂവിടരുന്ന സമയത്ത് ആ പ്രദേശമാകെ സുഗന്ധം കൊണ്ട് നിറയുന്നു. ഈ പൂവിൽ ഭഗവാൻ മഹാവിഷ്ണു അനന്തശയനത്തിൽ ഇരിക്കുന്നു എന്നാണ് ഹിന്ദു വിശ്വാസം. നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.